ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. സമാനമായ രീതി തന്നെയാണ് വടകര പരിശോധിച്ചാൽ നമുക്ക് കാണാനാവുക. എന്തായാലും ഈ മണ്ഡലങ്ങൾ നിലനിർത്താൻ യു ഡി എഫ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്, പിടിച്ചെടുക്കാൻ എൽ ഡി എഫും. ഇവ രണ്ടുപേരുടെ ശ്രമത്തിനിടയിൽ ദേശീയ നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുടെ പോരാട്ടം. എന്തായാലും നമ്മളോടൊപ്പം ആനന്ദ് പുതൂർ കൂടി തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആനന്ദ്, ഈ വടകരയും കോഴിക്കോടും ശക്തമായ ത്രികോണ മത്സരമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ വടകരയിൽ എൽ ഡി എഫിന് ഒരു ചെറിയ അടിയേറ്റിട്ടിരിക്കുകയാണെന്ന് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. തീർച്ചയായും മനു, അതായത് ഈ കോഴിക്കോട് ജില്ലയിലെ രണ്ട് പാർലമെൻറ്റുകൾ എടുക്കുകയാണെങ്കിൽ, അതായത് വടകര പാർലമെൻറ്റ് മണ്ഡലവും കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലവും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ പ്രചാരണത്തിൻ്റെ ഓരോ ഘട്ടം കഴിയുമോറും നമുക്ക് ദൃശ്യമാകാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് വടകര എടുക്കുകയാണെങ്കിൽ, വടകര പരമ്പരാഗതമായി തന്നെ ഒരു ഇടത് മണ്ഡലമാണ്. അതായത് ഈ കോഴിക്കോട് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ 2 നിയോജക മണ്ഡലങ്ങളും നടക്കുന്നതാണ് ഈ വടകര പാർലമെൻറ്റ് മണ്ഡലം. അതിൽ ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളും എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം സീറ്റുകളിലും എൽ ഡി എഫ് തന്നെയാണ് വിജയിച്ചു വരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 15 വർഷത്തെ ഒരു കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ അവിടെ യു ഡി എഫ് നിരന്തരമായി ജയിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ 2019 അവസാനമായി ജയിച്ചത് യു ഡി എഫിൻ്റെ കെ മുരളീധരനാണ്. അതായത് കണ്ണൂരിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പി ജയരാജനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു കെ മുരളീധരൻ അവിടെ വിജയക്കൂടി പാർച്ചത്. ഇത്തവണ പക്ഷേ വടകര എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ യു ഡി എഫ് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ ഇറക്കിക്കൊണ്ടായിരുന്നു ഈ സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അതായത് പാലക്കാട് എം എൽ ആയിട്ടുള്ള ഷാഫി പറമ്പലിനെയാണ് യു ഡി എഫ് അവിടെ ഈ സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടി സീറ്റിൽ കളത്തിലിറക്കിയിരിക്കുന്നത്. പക്ഷേ ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏതുവിധേയും തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തവണ നിർത്തിയിരിക്കുന്നത് മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ കെ ശൈലജയാണ്. അപ്പോൾ ആ തരത്തിൽ ഈ എൻ ഡി എയുടെ കാര്യത്തിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള പ്രഫുൽ കൃഷ്ണയാണ്. അപ്പോൾ ഈ ശക്തരായ ഈ ഇടത് വലത് മുന്നണിയോടൊപ്പം തന്നെ പോരടിക്കുകൊണ്ട് ഈ യുവാക്കളുടെ വോട്ട് വളരെ നേടിക്കൊണ്ട് ഈ ഇടത് വലത് ഈ ക്യാമ്പുകളിൽ മുന്നണികളിൽ വോട്ടിൽ ഒരു വിള്ളലുണ്ടാക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ വടകരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അടുത്തിടെ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടി നേരിടുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഈ കണ്ണൂർ പാനൂരിലെ ഉണ്ടായ ബോംബ് സ്ഫോടനം എന്തായാലും ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. അതായത് പാർട്ടി സെക്രട്ടറി അടക്കമുള്ള പാർട്ടിയുടെ ഉന്നതതല നേതാക്കന്മാരെല്ലാം പാർട്ടിക്ക് ഇതിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് ആവർത്തിക്കുമ്പോഴും ഈ മരിച്ച ഈ ബോംബ് സ്ഫോടനത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ആളുടെ വീട്ടിലേക്ക് അടക്കമുള്ള ഈ കണ്ണൂരിലെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെയും പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെയും എല്ലാമുള്ള ഈ ഒരു സന്ദർശനം തീർച്ചയായും പാർട്ടിയെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു തരത്തിലേക്ക് മാറിയത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷ കക്ഷികളടക്കം ഈ ഒരു വിഷയത്തിൽ കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഈ ഒരു ശരിയായ തലത്തിലേക്കുള്ള അന്വേഷണം പോകില്ല. അതുകൊണ്ട് ഈ കേന്ദ്ര ഏജൻസികളെ അന്വേഷിപ്പിക്കണം എന്നുള്ള ആവശ്യമായി പല മുന്നണികളും രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം ആവശ്യപ്പെട്ട് സി ബി ഐ ഈ ഒരു വിഷയത്തിൽ അന്വേഷിക്കണമെന്നാണ്. കോൺഗ്രസിനെ അടക്കമുള്ള ഉന്നതതല നേതാക്കളും ആവശ്യപ്പെടുന്ന ഒരു എൻ ഐ അന്വേഷണം. അപ്പോൾ ആ തരത്തിൽ കേരള പോലീസിന് അപ്പുറത്തേക്ക് ഒരു ഏജൻസി കേന്ദ്ര ഏജൻസികൾ തീർച്ചയായും വരേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വിഷയത്തിലുള്ള സത്യസന്ധത പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് മുന്നണികൾ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ബോംബ് സ്ഫോടനത്തിൻ്റെ ഈ ഒരു വിഷയം ഈ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള ഭയം കാര്യമായി തന്നെ തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഒരു വിഷയം പ്രതിപക്ഷ കക്ഷികൾ സംഘടനകൾ, അത് ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ മറ്റ് സംഘടനകൾ അടക്കം ഈ ഒരു വിഷയം എടുത്തുകൊണ്ട് പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അക്രമ രാഷ്ട്രീയത്തിനെതിരെ എന്ന തലത്തിലേക്ക് ഇപ്പോൾ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഇലക്ഷൻ ചിത്രം മാറുന്ന തലത്തിലേക്കാണ്. സി പി എം തീർച്ചയായും ഇതിൽ പ്രതിയുടെ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും പൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അതായത് ഈ പൊതുവേ ഈ കെ കെ ശൈലജയെ വെച്ചുകൊണ്ട് തന്നെ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നുള്ള ഒരു തീരുമാനമായിട്ടായിരുന്നു വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ സി പി എമ്മിനുണ്ടായിരുന്നു, എൽ ഡി എഫിനുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം തീർച്ചയായും അത്തരം പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം വളരെ കാര്യമായി. ശക്തയായ സ്ഥാനാർത്ഥിയെ കെ കെ ശൈലജയെ അവതരിപ്പിച്ചിട്ട് പോലും വടകര കയ്യിൽ നിന്ന് പോകുമെന്നുള്ളൊരു ഭയം എൽ ഡി എഫിൽ ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ടഭിപ്രായമുണ്ട്, കടുത്ത അതൃപ്തിയുണ്ട്. കെ കെ ശൈലജ അത് നേരിട്ട് നേതൃത്വത്തെ അറിയിച്ചെന്നുമാണ് റിപ്പോർട്ടുകൾ.